അപ്പോൾ ഗായ്സ്, പഞ്ചാബിൽ അമൃത്സറിലെ നൈറ്റ് ലൈഫാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡിന് മാത്രം ഒരു ക്ഷാമവും ഇല്ല, ലാവിശ്യമായിട്ട് നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട് കഴിക്കാം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് അപ്പോൾ നൈറ്റ് ലൈഫ് ഒക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അമൃത്സറിലെ നൈറ്റ് കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ കണ്ടതുപോലെ നൈറ്റ് നല്ല കളർഫുള്ളായിട്ടുള്ള ലൈറ്റൊക്കെ വെച്ച് നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് നൈറ്റ് റോഡെല്ലാം കണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിൽ പോയി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും നമ്മൾ ഇന്ന് രാത്രി നൈറ്റ് ഇവിടെ നിന്ന് ഇറങ്ങും, ഇവിടെ നിന്ന് നേരെ ഡൽഹിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അതെ, ഗോൾഡൻ ടെമ്പിൾ നൈറ്റത്തെ വ്യൂ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഗൈസ്. നൈറ്റ് നല്ല വെട്ടമൊക്കെ ഇട്ട് നല്ല സ്വർണ്ണ കളറിൽ തിളങ്ങി നിൽക്കുന്ന ടെമ്പിളാണ്. അപ്പോൾ നമുക്ക് നൈറ്റ് കാഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. ഗൈസ്, രാവിലത്തെ പോലെ തന്നെ നൈറ്റ് ഫുൾ ടൈം കൂടെ ആൾക്കാർ വരും കേട്ടോ. ഫുൾ ടൈം നല്ല രീതിയിലുള്ള ക്രൗഡും കാര്യമെല്ലാം ഉണ്ട്, കണ്ടില്ലേ. നൈറ്റ് ആണെത്തി കൂടെ നല്ല കളർഫുള്ളാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ നമ്മൾ വന്നത് ഉച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ നല്ല ഒരു ഇതായിരുന്നു, പക്ഷേ നൈറ്റ് എത്തി കൂടെ കൊള്ളാം. അപ്പോൾ ഗായ്സ്, ഇവിടെ നൈറ്റ് ഫുള്ള് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ലസ്സി, അതേപോലെ തന്നെ പഞ്ചാബി താലി എന്നൊക്കെ പറയുന്ന അടിപൊളിയായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അതൊന്ന് നോക്കണം, ട്രൈ ചെയ്യണമെന്നുണ്ട്. എങ്കിലും ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. കണ്ടില്ലേ നൈറ്റ് വ്യൂ, കണ്ടില്ലേ. നമ്മൾ ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ എത്താറായി. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ ഗൈസ്, എല്ലാ തര സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള എല്ലാം ഫിക്സഡ് പ്രൈസാണ്. അപ്പോൾ ബാർഗെയിനിങ് ഒന്നുമില്ല, എല്ലാം ഫിക്സഡ് പ്രൈസാണ്. ഞാൻ രണ്ടു മൂന്ന് കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വരണവരെല്ലാം കയറി മാക്സിമം ആവശ്യമുള്ള സാധനമെല്ലാം വാങ്ങാൻ നോക്കുക. എന്തായാലും ഈ ടൈമിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരല്ലോ, ഇപ്പം നല്ല ചൂടാണ്, 45 ഡിഗ്രിക്ക് മുകളിലുള്ള ചൂടാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഒരു ഒക്ടോബർ നവംബർ ആ സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്ലൈമറ്റ് നല്ല തണുപ്പായിട്ടുള്ള ക്ലൈമറ്റാണ്. ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കണ്ട് ഇവിടെ വാഗാ ബോർഡർ, അതേപോലെ ഗോൾഡൻ ടെമ്പിൾ, ജാലിയൻവാല ബാഗ് എല്ലാം കണ്ട് പിന്നെ രണ്ടു മൂന്ന് നല്ല അടിപൊളി സ്പോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ ഈ മൂന്നിടം മാത്രമേ കവർ ചെയ്തുള്ളൂ, കാരണം ടൈമില്ലാത്തതുകൊണ്ട് നാളെ ഡൽഹിക്ക് പോകാനുള്ളതുകൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നേരെ ഇനി നമുക്ക് അതിനകത്ത് പോയിട്ടുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പൊക്കെ എടുത്ത് കൊടുക്കുന്ന സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ രാവിലെ പോലെ തന്നെ വൈകുന്നേരവും നല്ല ക്രൗഡാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒന്ന് നോക്കി വരിക. നമ്മൾ ബാഗൊക്കെ കൊടുക്കുന്ന സ്ഥലം അങ്ങോട്ടാണ്, അതുകൊണ്ട് അവിടെയാണ് ബാഗെല്ലാം കൊടുക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുക്കണം, പിന്നെ ഫുഡ് കഴിക്കണം, രണ്ടുമൂന്ന് പരിപാടികളുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്, അവിടുത്തെ ക്ലോക്കിലെ ടൈമാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോവാം. ഇതിലാണ് അകത്തോട്ട് പോകാനുള്ളത്, നേരെ അകത്തോട്ട് പോവാം. പക്ഷേ നൈറ്റും രാവിലെയും രണ്ട് ടൈപ്പാണ് കേട്ടോ ഗൈസ്, വ്യത്യാസമുണ്ട് നമുക്ക്. നൈറ്റ് കാണുന്നത് പോലെ രാവിലെ കാണുന്നത് പോലെയല്ലേ നൈറ്റ്, നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ നൈറ്റ് പോകുമ്പോൾ ഫുഡിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നതാണ്. രാവിലെ എടുത്തില്ല, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ക്രൗഡ് ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ നൈറ്റ് കയറുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാണിപ്പോൾ നൈറ്റുള്ള കാഴ്ച എന്ന് പറയുന്നത്, കണ്ടില്ലേ. സൂപ്പറായിട്ടുള്ള വ്യൂ ആണ്, കണ്ടാ ലൈറ്റ് ലൈറ്റ്. ഇത് നമ്മൾ ഉച്ചയ്ക്ക് കണ്ടില്ലേ, നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നൈറ്റ് ഇവിടെ നിന്നുള്ള വ്യൂ. തിളങ്ങുന്നുണ്ടോ ഗൈസ്? അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. അതിനകത്തോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ അവിടെ നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ബുക്കുണ്ടല്ലോ ഗൈസ്, അവരെ ഹോളി ബുക്ക്, അത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അതായത് നമുക്കിതിൽ ഇങ്ങനെ കറങ്ങി വരാം. ഗൈസ്, ഇവിടെ ഇരുന്നത് കാണുമ്പോൾ നല്ല അടിപൊളിയാണ്, കണ്ടില്ലേ. ആ വെള്ളത്തിലുള്ള റിഫ്ലക്ഷൻ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള ഒരു വ്യൂ ആണ്, കണ്ടില്ലേ. ഇവിടെ ഇരുന്നുള്ള സൂപ്പറായിട്ടുള്ള വ്യൂ ആണ്. എന്തായാലും നമ്മളെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അത്ര വരുമില്ല, എങ്കിലും കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. പക്ഷേ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല,
അവർക്ക് ഇറങ്ങാവും അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ അവിടുത്തെ തിരക്ക് കണ്ടില്ലേ, അങ്ങോട്ട് അകത്തോട്ട് കയറാനുള്ള തിരക്ക് കണ്ടില്ലേ, അത്രയും ക്യൂ ഉണ്ട് അകത്തോട്ട് കയറാൻ വേണ്ടി. അപ്പോൾ ഞാൻ എന്തായാലും അകത്തോട്ട് പോകുന്നില്ല, നല്ല തിരക്കുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഐസ് ഇവിടെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ കൊടുക്കുന്നു, നല്ല അടിപൊളി ഐസ് വാട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ലെങ്കർ ഹാളിലോട്ട് പോകാം, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി ഡൊണേഷൻ കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് അകത്തോട്ട് പോകാം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, വേണ്ടേ കുളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ വരേണ്ട ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുമ്പോൾ. അത്യാവശ്യം നമുക്ക് വന്ന് സമാധാനമായിട്ടിരുന്ന്, അപ്പോൾ നമ്മൾ നേരെ ലെങ്കർ ഹാളിനകത്തോട്ടാണ് പോകുന്നത്, ഇതിലാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പാത്രമൊക്കെ മേടിക്കാം. പാത്രം കിട്ടി ഗൈസ്. വെള്ളം കുടിക്കാനുള്ള പാത്രമാണ്, സ്പൂണും ഇവിടെ മേടിക്കാം. സ്പൂണും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ അകത്തോട്ട് പോകാം. ഗൈസ് ഫുഡ് കഴിക്കാനുള്ള തിരക്കാണ്, ഇവരെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും കണ്ടില്ലേ. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തോട്ട് കയറാൻ പോവുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, കാണാം ബാങ്കിലായിട്ടൊക്കെ അവരെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്താണ് ആൾക്കാരെ കറക്റ്റ് വരുന്നത്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട്, അടിയിലേ ചപ്പാത്തിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ നിരന്നിരുന്ന് കഴിക്കുക. കറി കൊണ്ടുവന്നിട്ടുണ്ട്, ഉരുളക്കഴങ്ങ് അറിയാം. അതിൽ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും നമ്മൾ അഖിലുമുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ഫുഡാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ദാൽക്കറിയും ചപ്പാത്തിയും പിന്നെ ഉരുളക്കിഴങ്ങാണ്, അതിനും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പായസമൊക്കെ ഉണ്ട്, പിന്നെ പായസം കൊണ്ടുവന്നു, ഞാൻ എൻ്റെ അത് ഫിനിഷ് ചെയ്തു. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഡൈനിങ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഒരേ സമയത്ത് എത്രയും പേരാണ് ഇരുന്ന് കഴിക്കുന്നത്. ഒരു സൈഡിൽ കൂടെ ഫുഡ് കഴിച്ച് ഇറങ്ങുന്നു, ഒരു സൈഡിൽ കൂടെ പാത്രം ക്ലീൻ ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരു സൈഡിൽ കൂടെ ബാക്കിയുള്ള കറി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ചപ്പാത്തി അതേപോലെയുള്ള ചപ്പാത്തിയൊക്കെ ഗോതമ്പ് കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം മാത്രമല്ല എത്ര ടൺ ഗോതമ്പാണ് ഇവരിവിടെ ഇറക്കുന്നതെന്ന് തോന്നുന്നു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ രാവിലെ കണ്ടായിരുന്നു ഒരു വലിയ ലോറി നിറയെ ചാക്ക് കണക്കിനാണ് ഗോതമ്പ് കൊണ്ടുവന്നത്. എന്തായാലും നല്ലൊരു സംഭവമാണ്. നമുക്ക് വിശപ്പിന് ജാതിയും മതം അങ്ങനെയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടിയാലും നമ്മൾ കഴിക്കും, അത്ര തന്നെ. അപ്പോൾ നമുക്കിനി എന്തായാലും വെളിയിലോട്ട് പോകാം, പാത്രമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ വെളിയിലോട്ട് പോകാം. അങ്ങനെ പാത്രം ഇവിടെ കൊണ്ട് കൊടുത്തു. അപ്പോൾ പാത്രം കഴിയുന്നതാണ് നിങ്ങളെ കാണുന്നത്, എത്ര പേര് നിന്നാണ് പാത്രം കഴിയുന്നത് ഒരേ സമയത്ത്, ഇഷ്ടം പോലെ പേര് നിന്നാണ് പാത്രം കഴിയുന്നത്. അപ്പോൾ നമുക്ക് കൈയഴുവാൻ വേണ്ടി വെളിയിലോട്ട് പോവാം. കാണുന്നത് കണ്ടില്ലേ, ബാക്കിയുള്ള സാധനങ്ങൾ പച്ചക്കറികളെല്ലാം അരിയുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു സംഭവമാണ് ഇവിടെ വരുന്നവർക്ക്. നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. ഗൈസ് കണ്ടില്ലേ, നാളത്തേക്കുള്ള സവാള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത്, കണ്ടില്ലേ, വലിയ പാത്രത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങളിവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കമൻ്റായിട്ട് നിങ്ങൾ പറയുക ഇവരെ ഒരു കൾച്ചറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ ഉണ്ടെന്ന്, അതേപോലെ ആദ്യത്തെ മര്യാദ, അതേപോലെ ഫുഡ് കൊടുക്കുന്നതായാലും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻ്റുകളിലൂടെ പറയുക. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഏതാണ്ട് രാത്രി 10 മണിയാവാറായി, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൂടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കിട്ടുന്ന വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ.